നമസ്കാരം. അവിശ്വസനീയമെന്നോ വിചിത്രമെന്നോ തോന്നിപ്പിക്കാവുന്ന നിരവധി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഏറെ ശ്രേഷ്ഠമെന്ന് കരുതപ്പെടുന്ന ഇവിടുത്തെ ക്ഷേത്രങ്ങളിലൊന്നാണ് സിക്കൽ ശൃംഗവേലൻ ക്ഷേത്രം. പ്രശസ്തമായ അറുപട വീടുകൾക്ക് ശേഷം ഏഴാമത്തെ മുരുകൻ പടവീട് എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ നാഗപട്ടണത്തിനടുത്തായി സിക്കൽ എന്ന സ്ഥലത്താണ് ശൃംഗാരവേലൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരേ ശ്രീകോവിലിൽ ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. ചോളഭരണകാലത്ത് കാവേരി നദീതീരത്ത് നിർമ്മിച്ച തേവരസ്തംഭ പരമ്പരയായി കണക്കാക്കിയാൽ ക്ഷേത്രം 83-ാമതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അവർ ഈ ക്ഷേത്രത്തിന് നൽകുന്നു. മുരുകനെ ശൃംഗാരവേലൻ എന്ന പേരിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മുരുകൻ്റെ പ്രതിഷ്ഠയുള്ള ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ ഇത് പാടൽപേട്ര സ്ഥലങ്ങളിൽ ഒന്നും കൂടിയാണ്. 4-ാം നൂറ്റാണ്ടിൽ മുജുകുന്ദ ചോളൻ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. മുല്ലപ്പൂക്കളുടെ സമൃദ്ധമായ പ്രദേശമായതിനാൽ ഈ പ്രദേശം ഒരിക്കൽ മല്ലികാണ്യം എന്നും അറിയപ്പെട്ടിരുന്നു. പലതരത്തിലുള്ള വിശ്വാസങ്ങളും കഥകളും ക്ഷേത്രത്തെയും ഇവിടുത്തെ പ്രതിഷ്ഠയെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അതിലൊന്ന് കാമധേനുവുമായി ബന്ധപ്പെട്ടതാണ്. ഐതിഹ്യങ്ങളനുസരിച്ച് വിശുദ്ധ പശുവായ കാമധേനുവിൻ്റെ മുഖം ഒരിക്കൽ അത് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമായി കടുവയുടേതായി മാറി. മുഖം പഴയപടിയാക്കുവാൻ ശിവന്റെ നിർദ്ദേശമനുസരിച്ച് കാമധേനു ഈ ക്ഷേത്രത്തിലെത്തുകയും ഇവിടുത്തെ കുളത്തിൽ കുളിക്കുകയും ചെയ്തു. ഈ സമയത്ത് കാമധേനുവിൻ്റെ പാൽ കുളത്തിലെ വെള്ളത്തിൽ വ്യാപിച്ചു. ഈ കുളത്തിലെ പാലിൽ നിന്നുമെടുത്ത വെണ്ണ ഉപയോഗിച്ച് വസിഷ്ഠ മഹർഷി ഒരു ശിവലിംഗം നിർമ്മിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിവലിംഗം അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അതിനാൽ ഈ സ്ഥലത്തെ സിക്കൽ എന്ന് വിളിക്കുന്നു. സിക്കൽ എന്നാൽ കുടുങ്ങിയത് അല്ലെങ്കിൽ പ്രശ്നമെന്നാണ് അർത്ഥം. വെണ്ണ കൊണ്ട് നിർമ്മിതമായതിനാൽ ശിവൻ തിരുവെണ്ണൈനാഥൻ എന്ന പേരിലും അറിയപ്പെടുന്നു. തുടർന്ന് ഭഗവാൻ വസിഷ്ഠരെയും കാമധേനുവിനെയും ദർശനം നൽകി അനുഗ്രഹിച്ചു. ഇന്നും ആ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ഇത് നിർമ്മിച്ച മഹർഷി വസിഷ്ഠയുടെ വിരലടയാളങ്ങൾ ഉണ്ടെന്നാണ് ക്ഷേത്ര വിശ്വാസികൾ പറയുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രസകരമായ മറ്റൊരു കഥയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരമശിവൻ സുബ്രഹ്മണ്യനെ സൃഷ്ടിച്ചത് അസുരനായ ശൂരപത്മനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. സുബ്രഹ്മണ്യൻ ഉചിതമായ പ്രായത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഈ സ്ഥലത്ത് വന്ന് തൻ്റെ മാതാപിതാക്കളെ ധ്യാനിച്ചു. അസുരനെ ജയിക്കാൻ മതിയായ മാനസികവും ശാരീരികവുമായ ശക്തിക്കായി പ്രാർത്ഥിച്ചു. തൻ്റെ മകൻ്റെ പ്രാർത്ഥനയിൽ സംതൃപ്തനായ പാർവതീദേവി സ്വയം ഒരു വേൽ സൃഷ്ടിച്ച് സ്കന്ദൻ്റെ വിജയത്തിനായി അനുഗ്രഹങ്ങൾക്കൊപ്പം സമ്മാനിച്ചു. വേൽശക്തി നൽകിയതിനാൽ ശക്തിവേലെന്നും ഈ ക്ഷേത്രത്തിലെ ദേവി വേൽ നെടുങ്കണ്ണി എന്നും അറിയപ്പെടുന്നു. വേലിൻ്റെ പോലെ മൂർച്ചയുള്ള കണ്ണുള്ള ദേവി എന്നാണിത് അർത്ഥമാക്കുന്നത്. ശൃംഗാരവേലവരുടെ ഉത്സവ സമയത്ത് വേൽ സ്വീകരിക്കുവാനായി പുറത്തെടുക്കുമ്പോൾ മുരുകൻ്റെ വിഗ്രഹം അമിതമായി വിയർക്കുമത്രേ. അസുരനെ കൊല്ലാൻ തയ്യാറായ ഭഗവാന്റെ പിരിമുറുക്കവും കോപവുമാണ് ഇതിന് കാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വിയർപ്പ് മാറുവാനായി പുരോഹിതർ വിഗ്രഹത്തിൻ്റെ മുഖം തുടർച്ചയായി പട്ടുതുണി കൊണ്ട് തുടയ്ക്കുന്നു. പക്ഷേ വിഗ്രഹം നന്നായി വിയർക്കുന്നു. ഇത് വിയർക്കുന്ന അത്ഭുതം എന്നറിയപ്പെടുന്നു. ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന്മേൽ വിയർപ്പ് ദിവ്യതീർത്ഥമായി തളിക്കുന്നു. ഭഗവാൻ ശ്രീകോവിലിൽ തിരിച്ചെത്തിയാലേ വിയർപ്പ് കുറയും. 6-ാം ദിവസം ശൂരസംഹാരം നടക്കും. മയിൽപ്പീലി കൊണ്ട് തുടപ്പിച്ചാലും പട്ടും റോസദളങ്ങളും കൊണ്ട് ഉണക്കിയാലും മരുക ഭഗവാന്റെ രൂപത്തിൽ മഞ്ഞ് പോലെ വിയർപ്പ് പ്രത്യക്ഷപ്പെടും എന്നാണ് ഇതിനെക്കുറിച്ച് ഇവിടെയുള്ളവർ പറയുന്നത്. ദിവസവും 6 പൂജകൾ ഇവിടെ നടക്കുന്നു. കല്യാണ മണ്ഡപത്തിലെ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹങ്ങളും നടക്കുന്നത്. തമിഴ് മാസമായ ചിത്തിരയിൽ ആഘോഷിക്കുന്ന ബ്രഹ്മോത്സവമാണ് ഒരു പ്രധാന വാർഷിക ഉത്സവം. ധാരാളം ഭക്തരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന മറ്റൊരു ഉത്സവമാണ് തമിഴ് മാസമായ അർപ്പാസിയിൽ ഗംഭീരമായി ആഘോഷിക്കുന്ന സ്കന്ദഷഷ്ഠി ഉത്സവം. ശൃംഗാരവേലവരുടെ ബഹുമാനാർത്ഥമായിട്ടാണ് ഇത് നടക്കുന്നത്. സ്കന്ദഷഷ്ഠി വേളയിൽ ശൂരപത്മൻ എന്ന അസുരനെ നിഗ്രഹിക്കുന്നതിനായി സുരസംഹാരത്തിന് ഒരു ദിവസം മുമ്പ് ഭഗവാൻ തൻ്റെ കുന്തമോ വേലോ അവർ വിളിക്കുന്നത് പോലെ അമ്മയിൽ നിന്ന് സ്വീകരിക്കുമെന്ന് പറയപ്പെടുന്നു. മുരുകൻ്റെ വിഗ്രഹത്തിൻ്റെ അത്ഭുതകരമായ വിയർപ്പായിരിക്കും വേൽ സ്വീകരിച്ചതിൻ്റെ അടയാളം. സിക്കൽ ശൃംഗാരവേലൻ ക്ഷേത്രം രാവിലെ 5:30 മുതൽ 12:30 വരെയും വൈകുന്നേരം 4:30 മുതൽ 9 മണി വരെയും ആരാധനയ്ക്കായി തുറക്കുന്നു. ഉഷകാലം 5:30 മുതൽ ഇരുണ്ടൻകാലം 8 മണി മുതൽ അർദ്ധജാമം 9 മണി വരെയാണ് ഇവിടുത്തെ പൂജാസമയം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.